സെറ്റ് ചെയ്യാം, ബാൽക്കണി ഗാർഡൻ എങ്ങനെ ഉണ്ടാക്കാം അത് ഞാൻ കാണിച്ചു തരാം. എനിക്ക് വലിയ അറിവൊന്നുമില്ല, ഞാൻ എൻ്റെ ഒരു ചെറിയൊരു അറിവ് വെച്ച് ഞാൻ അത് ചെയ്തതാണ്. നിങ്ങൾക്ക് ഇഷ്ടമായാലും നിങ്ങൾ അതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം. നമുക്ക് മനസ്സിനൊരു സുഖമാണ്. പിന്നെ ഈ സിറ്റിയിലൊക്കെ നല്ല പൊല്യൂഷൻ അല്ലേ, നമുക്ക് ഒന്ന് രക്ഷ നേടാൻ ഇങ്ങനെ കുറച്ച് ചെടികളൊക്കെ വീട്ടിൽ വയ്ക്കുന്നത് നല്ലതാണ്. പിന്നെ എനിക്ക് ചെടികളെ കുറിച്ച് ഒരു അറിവുമില്ലായിരുന്നു. ഞാൻ കുറേശ്ശെ കുറേശ്ശെ വെച്ച് വെച്ച് ചിലതൊക്കെ ചീത്തായി പോയി, പിന്നെ ചിലത് നന്നായിട്ട് വന്നു. പിന്നെ കുറച്ച് നമ്മൾ വയ്ക്കുമ്പോഴേക്കും അതിനെക്കുറിച്ച് കുറച്ച് നമ്മളൊന്ന് പഠിക്കും. അങ്ങനെയാണ് ഞാൻ കൂടുതൽ വെച്ചത്. ഞാനിപ്പോൾ ഇവിടെ ഫ്രണ്ടിലും ബാൽക്കണിയിലായിട്ടാണ് ചെടികളൊക്കെ വെച്ചിരിക്കുന്നത്. വീടിനകത്ത് കുറച്ചൊക്കെ വെച്ചിട്ടുണ്ട്, ഞാൻ വീട്ടിനകത്ത് ഞാൻ അത്ര വെച്ചിട്ടില്ല, ബാൽക്കണിയിലും ഫ്രണ്ടിലുമാണ്. അപ്പം ഞാനത് കാണിച്ചു തരാം എങ്ങനെയാണ് അതൊക്കെ വെച്ചേക്കുന്നതെന്ന്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം നമുക്ക് എങ്ങനെയാണ് ചെടികളൊക്കെ വെച്ചേക്കുന്നതൊക്കെ ഒന്ന് കാണിച്ചു. ഇത് ഞാൻ ഈ പോട്ട് ഞാൻ ഓൺലൈൻ വാങ്ങിയതാണ്. ഇപ്പോൾ ഈ ഇതൊക്കെ ഞാൻ ഒത്തിരി നാളായി വാങ്ങിയിട്ട് അപ്പോഴേ ഇത്ര നീളം വയ്ക്കൂ. കുറച്ച് സ്ലോ ആയിട്ട് വളരുന്ന ഒരു മണി പ്ലാന്റാണിത്. ഇതൊക്കെ അധികം വെള്ളം വേണ്ടാത്തതാണ്, ആഴ്ചയിലൊരിക്കലൊക്കെ വെള്ളം ഒഴിച്ചാൽ മതി, കൂടുതൽ വെള്ളത്തിൻ്റെ ആവശ്യമില്ല. പിന്നെ ഇടയ്ക്കൊന്ന് വെയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബാൽക്കണിയിലോട്ട് കൊണ്ടുവയ്ക്കും. പിന്നെ ഇത് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചേക്കുകയാണ്. ഇതൊക്കെ ഇത് വെള്ളത്തിലാണ് കിടക്കുന്നത്, ഇടയ്ക്കൊന്ന് വെള്ളം മാറ്റി കൊടുക്കണം. പിന്നെ നമ്മൾ വെള്ളത്തിലിട്ട് വയ്ക്കുമ്പോൾ നമ്മളത് കവർ ചെയ്ത് ഇങ്ങനെ ഫുൾ നിറച്ച് വയ്ക്കണം, ഇല്ലെങ്കിൽ കൊതുക് അകത്ത് മുട്ടയിടും. അപ്പോൾ ഈ ഇത് ഞാൻ ഒത്തിരി നാളായി നട്ടിട്ട് ഒത്തിരി നാളായി, പക്ഷെ അധികം വെയിൽ കൊള്ളാത്തത് കൊണ്ട് അത് വളരാണ്ട് അങ്ങനെ നിൽക്കുകയാണ്. ഇതും ഒത്തിരി നാളായിട്ട് ഞാൻ ഇട്ട് വെച്ചേക്കുന്നതാണ്. ഇത് നമ്മൾ കട്ട് ചെയ്യുമ്പോഴത്തേക്കും ഇതിങ്ങനെ കവരം പോലെ വരും, അങ്ങനെ വയ്ക്കുമ്പോൾ ഒരു ഭംഗി വരും. ഇതിൻ്റെ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എടുത്തിട്ട് അതിൻ്റെ വേര് കട്ട് ചെയ്ത് കൊടുക്കണം, ഇല്ലെങ്കിൽ ഇതിൻ്റെ അടിയിലൊക്കെ അങ്ങ് വേര് നിറഞ്ഞ് സ്റ്റോണിലൊക്കെ അങ്ങ് ചുറ്റിപ്പോകും. അത്രയ്ക്ക് വേര് വരുന്ന ഒരു ചെടിയാണിത്. അപ്പോൾ ഇതിനൊന്നും മണ്ണ് ആവശ്യമില്ല, അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ഫ്ലാറ്റിനകത്തൊക്കെ ആകുമ്പോൾ മണ്ണ് എല്ലാത്തിലും മണ്ണ് വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ഇതുപോലെ വെള്ളത്തിലിട്ട് വെച്ചാൽ അത് വളർന്നോളും, മണ്ണിലേക്കാളും വെള്ളത്തിൽ വീട്ടിനകത്ത് വളരും. നമ്മൾ വെളിയിലാണെങ്കിലും മണ്ണിൽ നട്ടു. ഇതാണ് എൻ്റെ ഒരു ബാൽക്കണി, ബസ് സൈഡിലാണ് ഈ ബാൽക്കണി. ഇവിടെ നല്ല കാറ്റാണ്, പിന്നെ ഉച്ചയ്ക്ക് ശേഷം ആകുമ്പോൾ സൺലൈറ്റ് വരും. ഈ സൈഡിൽ ഞാൻ ഒത്തിരി കാറ്റും മഴ വരുമ്പോൾ വെള്ളം ഉള്ളിൽ വരും, അതുകൊണ്ട് ഞാൻ ഇവിടെ ഗ്ലാസ്സാണ് ഇട്ടേക്കുന്നത്. പിന്നെ ചിലർ മറ്റേ ഗ്രില്ല് പോലെ ഇടും പ്രാവ് വരാണ്ടിരിക്കാൻ, പക്ഷെ ഞാൻ ഗ്ലാസ്സാണ് ഇട്ടത്. കാരണം ഗ്ലാസ് ഇട്ടില്ലെങ്കിൽ ഈ ബാൽക്കണി യൂസ് ചെയ്യാനേ പറ്റൂല, മഴ വരുമ്പോൾ മുഴുവൻ വെള്ളവും ഉള്ളിൽ വരും. പിന്നെ ഈ പെയിൻറ്റൊക്കെ ഞാൻ ആഷ് കളർ ആയിരുന്നു, ഞാൻ യെല്ലോ പെയിൻ്റ് ആക്കി, പക്ഷെ ചില ഫ്ലാറ്റുകളിൽ പെയിൻറ് മാറ്റാൻ അവർ സമ്മതിക്കില്ല. പക്ഷെ ഇവിടെ ഞാൻ ഗ്ലാസ് ഇട്ടേക്കുന്നതുകൊണ്ട് പുറത്തുനിന്ന് കാണാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ യെല്ലോ പെയിൻ്റ് അടിച്ചു. ആഷ് കളർ ആകുമ്പോൾ തീരെ ഡാർക്കായിട്ട് ഇരിക്കുമായിരുന്നു, ഒരു ഭംഗിയില്ലായിരുന്നു. പക്ഷേ ഇത് വെച്ചപ്പോൾ കുറച്ചൊരു ഡിഫറൻസ് എനിക്ക് തോന്നുന്നുണ്ട്. ഇത് ഞാനൊരു ചട്ടി, നമ്മുടെ മീനൊക്കെ ഉണ്ടാക്കുന്ന ചട്ടിയാണ്, അത് വാങ്ങിയിട്ട് അതിൽ പെയിൻറ് ചെയ്ത് ഞാനിങ്ങനെ സെറ്റ് ചെയ്തെടുത്തതാണ്. പിന്നെ ഇത് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് മുളക് നെല്ലി എന്ന് പറയുന്ന ഒരു ചെടിയില്ലേ, അതിൽ നിന്ന് കൊമ്പ് വെട്ടി ഞാൻ ഉണക്കി പെയിൻറ് ചെയ്തെടുത്തതാണ്. പിന്നെ അതിനെ ഞാൻ ഈ ചെടിച്ചട്ടിയിൽ സിമൻ്റ് ഇട്ട് ഉറപ്പിച്ചിട്ട് പിന്നെ അതിൽ മണ്ണിട്ട് മണിപ്ലാന്റ് നട്ടു വെച്ചേക്കുകയാണ്. അത് പടർന്ന് ഏകദേശം ഇതുവരെ എത്തിയതേ ഉള്ളൂ, ബാക്കി ഇത് ആർട്ടിഫിഷ്യലാണ്. പിന്നെ ഇത് സ്നേക്ക് പ്ലാന്റ്, പിന്നെ മണി പ്ലാന്റൊക്കെ. ഇത് ഈ ടൈപ്പ് കുറച്ച് പാടാണ് വളരാൻ. നമ്മുടെ സാദാ ഇത് എല്ലാം കൂടി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചേക്കുകയാണ്, ഇതൊക്കെ എളുപ്പം വളരും, ഇത് കുറച്ച് പാടാണ് വളരാൻ. അപ്പം അതൊക്കെ ഇലകൾ വരുള്ളൂ.
പിന്നെ ഞാൻ മണി പ്ലാന്റ് പെട്ടെന്ന് വളരാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു സാധനം ഒഴിച്ചു കൊടുത്തു പക്ഷേ നല്ല റിസൾട്ടാണ് കിട്ടിയത് അത് ഞാൻ പറഞ്ഞു തരാം പിന്നെ സ്നേക്ക് പ്ലാന്റ് ഞാൻ വെച്ചേക്കുന്നത് ഇതെല്ലാം എയർ പ്യൂരിഫയർ ആണ് നമുക്ക് വീട്ടിനകത്ത് വെച്ചാലും നമുക്ക് ഈ പൊല്യൂഷനൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടുമെന്ന് പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ വെച്ചേക്കുന്നത് ഈ മണി പ്ലാന്റ് ഏകദേശം 3 വർഷമായി ഞാൻ നട്ടിട്ട് ഇങ്ങനെ വളരാണ്ട് നിന്നതാണ് പിന്നെ ഞാൻ ആ ഒരു ലിക്വിഡ് ഒഴിച്ചു കൊടുത്തതിന് ശേഷമാണ് ഇത്രയും വളർന്നത് വളരെ പെട്ടെന്ന് ഇത്രയും ഇത് വന്നു 2 വർഷം വരെ ഇതിങ്ങനെ വളരാണ്ട് ഇങ്ങനെ തന്നെ നിന്നു പക്ഷെ അത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നല്ല റിസൾട്ട് എനിക്ക് വരുന്നുണ്ട് എല്ലാ മണി പ്ലാന്റിനും അത് നല്ലതാണ് ഞാനത് പറഞ്ഞു തരാം ഞാൻ വൈകിട്ടിട്ടിരുന്ന ഭരണിയാണ് അതിൻ്റെ മൂടി പൊട്ടിപ്പോയി അപ്പോൾ പിന്നെ ഞാൻ ഇതിനകത്ത് പൂവിട്ട് വെച്ചു നമുക്ക് ഫ്ലവർ ചെയ്യുന്ന പൂക്കൾ പൂക്കുന്ന ചെടികളൊന്നും വെക്കാൻ പറ്റില്ല അതൊന്നും ബാൽക്കണിയിൽ അത്ര നന്നായിട്ട് വരില്ല കാരണം വെയിൽ ഉള്ളിൽ വരില്ല ഡയറക്റ്റ് സൺലൈറ്റ് വേണം അപ്പം ഞാൻ 1-2 പ്രാവശ്യമൊക്കെ നട്ടിട്ട് അത് കേടായിപ്പോയി അപ്പം ഞാൻ നോക്കിയപ്പോൾ ഇങ്ങനത്തെ ചെടികൾ അഗ്ലോണിമ പോലത്തത് ഈ ടൈപ്പൊക്കെ എളുപ്പം വളരുകയും ചെയ്യും നമുക്കതിൽ നിന്ന് കട്ട് ചെയ്ത് വേറെ നട്ടെടുക്കാം ഇത് നല്ല ഭംഗിയുമാണ് ഞാൻ ഈ സൈഡിലും അങ്ങനെ വെച്ചിട്ടുണ്ട് ഇതിൽ നിന്ന് ഞാൻ കട്ട് ചെയ്ത് ഞാൻ വേറെ നട്ടിട്ടുമുണ്ട് എളുപ്പം വളർന്ന് കിട്ടും ഇത് ഞാൻ എനിക്കൊരു വീട്ടിൽ പോയപ്പോൾ കിട്ടിയതാണ് അതിൻ്റെ ഒരു ചെറിയ 2-3 തണ്ട് കൊണ്ട് നട്ടതാണ് ഇതിനകത്ത് വെച്ചപ്പോൾ അത്രയ്ക്ക് വളർന്നില്ല ഞാൻ പിന്നെ വെളിയിലെടുത്ത് തൂക്കിയപ്പോൾ വെയിലും കൂടെ കൊണ്ടപ്പോൾ നന്നായിട്ട് വളർന്നു അപ്പം ഞാനെടുത്ത് അകത്ത് വെച്ചു ഇത് ആർട്ടിഫിഷ്യൽ ഫ്ലവറാണ് ഞാനൊരു ഭംഗി കയ്യിൽ കുത്തി വെച്ചെന്നേ ഉള്ളൂ പിന്നെ ഇത് മണി പ്ലാന്റ് പിന്നെ ഈ അഗ്ലോണിമ ഞാൻ കട്ട് ചെയ്തിട്ട് ഇതിൽ നിന്ന് കട്ട് ചെയ്ത് അങ്ങോട്ട് നട്ടതാണ് നന്നായിട്ട് വളർന്നു നമുക്ക് വേണമെങ്കിൽ ബോട്ടിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇട്ട് വെച്ച് വേര് വന്നതിന് ശേഷം നടാം അതല്ലെങ്കിൽ അല്ലാതെ തന്നെ ഡയറക്റ്റ് നട്ട് കൊടുക്കാം ഒരു കുഴപ്പമില്ല വളമൊന്നും ഇട്ട് കൊടുത്തില്ല ഇതിലൊന്നും ഞാൻ വളമൊന്നും യൂസ് ചെയ്യാറില്ല വീടിനകത്തായതുകൊണ്ട് ചാണകപ്പൊടിയോ ഒന്നും ഞാൻ ഇടാറില്ല പിന്നെ മണി പ്ലാന്റിനൊക്കെ ചിലർ പറയും വെള്ളം അധികം വേണ്ടാന്ന് പക്ഷേ ഇവിടെ നല്ല ചൂടുണ്ട് അതുകൊണ്ട് ദിവസവും എനിക്ക് വെള്ളം ഒഴിക്കേണ്ടി വരുന്നുണ്ട് ഇത് വേറൊരു ബാൽക്കണിയാണ് ഇവിടെ അധികം ഞാൻ ചെടികളൊന്നും വെച്ചിട്ടില്ല ഇവിടെ കുറച്ച് സാധനങ്ങളും കൂടെ വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് പുതിന കറ്റാർ വാഴ അതൊക്കെ ഈ ബാൽക്കണിയിലാണ് ഞാൻ വെച്ചേക്കുന്നത് ഇത് പുതിനയാണ് ഞാൻ ഒരു പ്ലാന്റ് കൊണ്ട് നട്ടതാണ് പിന്നെ അതിനെല്ലാം വെട്ടി വെച്ചതാണ് ഇതൊക്കെ ഇത് അധികം വെയിലൊന്നും വേണ്ട നല്ല വെള്ളം വേണം നമുക്ക് വീട്ടിനകത്തായാലും നന്നായിട്ട് വളരും ഇത് മോൻ എൻവയോൺമെന്റ് ഡേക്ക് നട്ടതാണ് അപ്പം നന്നായിട്ട് വളർന്നിട്ടുണ്ട് ഞാൻ വിചാരിച്ച് കഴിഞ്ഞു പോകുമെന്ന് വെറുതെ ഒന്ന് അവന് സുഖമില്ലായിരുന്നു എങ്ങനെയോ നട്ട് വെച്ചതാണ് ഇത് പീസ് ലില്ലിയാണ് നല്ലൊരു ചെടിയാണ് പക്ഷെ അധികം വെയിൽ വേണ്ട നമുക്ക് വീടിനകത്ത് തന്നെ വയ്ക്കാം ഇവിടെ ഞാൻ വെച്ചേക്കുന്നതേ ഉള്ളൂ ചിലപ്പോൾ വെയിൽ നല്ല വെയിൽ വരുമ്പോൾ ഞാൻ ഉള്ളിൽ കൊണ്ടുവയ്ക്കും ഇത് നല്ല ഒരു വീടിനകത്ത് വളരാനും വെളിയിൽ നട്ടാലും എളുപ്പം പൊടിക്കുന്ന ഒരു ചെടിയാണ് വാണ്ടറിംഗ് ബീ എന്ന് പറഞ്ഞിട്ട് ഇത് നമുക്ക് നട്ടു കഴിഞ്ഞാൽ വളമൊന്നും വേണ്ട എളുപ്പം വളർന്നു കിട്ടും നല്ലൊരു ചെടിയാണത് ഇവിടെ ഞാൻ അധികം സാധനങ്ങളൊക്കെയാണ് വെക്കുന്നത് വെളിയിൽ പോകുമ്പോൾ സാധനം വാങ്ങുന്ന ബാസ്ക്കറ്റും അങ്ങനത്തെ സാധനങ്ങൾ ഇത് ഷൂ റാക്കാണ് അപ്പം അതിൻ്റെ പുറത്ത് കുറച്ചിങ്ങനെ വെച്ചേക്കുന്നേ ഉള്ളൂ ഇതാണ് നമ്മുടെ ഗാർഡൻ്റെ നൈറ്റ് വ്യൂ രാത്രി നല്ല ഭംഗിയാണ് ഇങ്ങനെ ലൈറ്റൊക്കെ ഇട്ടാൽ Thank you.
മണി പ്ലാന്റിൽ ഒഴിക്കുന്ന ആ ഒരു ലിക്വിഡിന്റെ കാര്യം ഞാൻ പറഞ്ഞായിരുന്നു. അത് നമ്മൾ ഒരു രണ്ടാഴ്ച കൂടുമ്പോൾ നമ്മൾ ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു രണ്ട് ടീസ്പൂൺ പാല്, അതിലേ നമ്മൾ പാല് കവർ വാങ്ങുന്ന ആ കവറില്ലേ, അതിനെ കഴുകിയിട്ട് ആ വെള്ളമായാലും മതി. അതിനെ നമ്മൾ രണ്ടു ദിവസം വെള്ളം ഒഴിക്കാതെ നമ്മൾ ഇതിനെ ഒഴിച്ചു കൊടുക്കണം. വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ പുറത്ത് ഒഴിക്കരുത്, ഇത് നേരിട്ട് അതിൽ ഒഴിച്ചു കൊടുക്കണം. ഇലകളിൽ തളിച്ചു കൊടുക്കണം. അപ്പം നമുക്ക് വീടിനകത്ത് വെച്ചേക്കുന്നതിൽ പാലിൻ്റെ ആ ഒരു ലിക്വിഡ് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ വീടിനകത്തൊക്കെ ആവും. അപ്പോൾ ചെയ്യേണ്ട, നമ്മൾ കിച്ചൺ സിങ്കിലോട്ട് എടുത്തുകൊണ്ട് വെച്ച് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താലും മതി, അതല്ല അതിൻ്റെ താഴെ ചോട്ടിൽ ഒഴിച്ചു കൊടുത്താലും മതി. പിന്നെ അപ്പോൾ നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കാൻ സമയമായി. ഈ സൈഡിന് ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, നിന്ന് നല്ല സൗണ്ടുണ്ട്, കാറ്റിൻ്റെ സൗണ്ടുണ്ട്, പിന്നെ വണ്ടികളുടെ സൗണ്ടുണ്ട്, കേട്ട ഇത്തിരി ബുദ്ധിമുട്ട് ചിലപ്പോൾ കാണും. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. കാരണം ഇത് നമുക്ക് ഇങ്ങനെ ഒരു ചെറിയ രീതിയിൽ നമ്മളൊന്ന് ബാൽക്കണി സെറ്റ് ചെയ്തെടുത്താൽ നമുക്ക് ബോറടിക്കുമ്പോഴൊക്കെ ഇവിടെ വന്നിരുന്ന് ബുക്ക് വായിക്കാനോ പേപ്പർ വായിക്കാനോ, പിന്നെ രാത്രിയൊക്കെ ആകുമ്പോൾ ഇങ്ങനെ ഇവിടെ ലൈറ്റൊക്കെ ഇട്ടിരിക്കാൻ നല്ല ഒരു സുഖമാണ്. പിന്നെ നൈറ്റ് വ്യൂ കൂടെ ഞാൻ കുറച്ച് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായാൽ എല്ലാവരും ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത വേറെ നല്ലൊരു വീഡിയോ കാണാം. ബൈ.